നാല് പതിറ്റാണ്ടുകൾ പ്രവർത്തന പരിചയമുള്ള റെയിൻബോ കാറ്ററിംഗ് സർവീസിന്റെ ഇക്കൊല്ലത്തെ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ മുന്നോടിയായി കേക്ക് മിക്സിംഗിന് ഞാറക്കൽ മാഞ്ഞൂരാൻ സെന്ററിൽ തുടക്കമായി. ഏകദേശം 1400 കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നോടിയായുള്ള കേക്ക് മിക്സിംഗ് ആണിത്. 600 കിലോഗ്രാം പഴവർഗ്ഗങ്ങളും തനത് സുഗന്ധദ്രവ്യങ്ങളും അതിനുമീതെ 24 ലിറ്റർ ലിക്കറും ചേർത്ത് കൂട്ടിക്കുഴച്ച് പരുവപ്പെടുത്തുന്ന ഈ പ്രക്രിയ 4 പതിറ്റാണ്ടുകളായി ഇവിടെ തുടർന്നു വരുന്നു. റെയിൻബോ ഹോസ്പിറ്റാലിറ്റി ഈ വർഷത്തെ നമ്മുടെ കേക്ക് മിക്സിംഗ് സെറിമണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തേക്ക് ആവശ്യമായ കേക്കുകളുടെ പഴങ്ങളും ഇതെല്ലാം മറ്റേ ഗീഞ്ഞിലെല്ലാം കുതിർത്ത് പ്രിസർവ് ചെയ്യുന്ന ഒരു ഇതാണ് നടക്കുന്നത്. നമ്മൾ നാല് പതിറ്റാണ്ടിൻ്റെ പരിചയത്തോടുകൂടിയാണ് കേക്ക് യുഎയിലും ഷാർജയിലുമായിട്ട് നമുക്ക് 4 പതിറ്റാണ്ടായി ചെയ്യുന്ന സെയിം റെസിപ്പിയിൽ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുകയാണ്. ഏകദേശം ഇത് 600 കിലോളം ഫ്രൂട്ട്സും 24 ലിറ്ററോളം മദ്യവും വലിയ വീഞ്ഞുമായിട്ടെല്ലാം കൂടി ഉള്ള മിശ്രിതമാണ്. ഇതിന് അടുത്തൊരു മാസത്തേക്ക് ഇത് അടഞ്ഞിരിക്കും. ആരും തൊടാതെ, ഇത് ചെയ്യാതെ, ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു മാസം കഴിഞ്ഞ് ആവശ്യാനുസരണം അതിനെ എടുത്ത് കേക്ക് ഉണ്ടാക്കുകയാണ് നമ്മുടെ ഇത്. മൊത്തം ഇത് ഏകദേശം 1400 കിലോ കേക്കിനുള്ള മിശ്രിതമാണ് നമ്മുടെ കയ്യിൽ. ഏകദേശം 1 മാസത്തോളം അടച്ചുവെച്ച പഴകി പരുവപ്പെടുന്ന മിശ്രിതമാണ് കേക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുക. കേക്ക് മിക്സിംഗിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സിനിമാ സീരിയൽ താരം ഞാറക്കൽ ശ്രീനി, മാഞ്ഞൂരാൻ MD ജോൺസൺ, പോളി വാളൂരാൻ, വൈസ് പ്രസിഡന്റ് സഞ്ജീവ് കമ്മത്ത്, ഷെഫ്മാരായ സോളി ജോസഫ്, ഡിക്സൺ, ബെന്നി എന്നിവർ നിർമ്മാണത്തിൽ പങ്കെടുത്തു. ഇന്നാണ് നമ്മുടെ ക്രിസ്മസിനോട് അനുബന്ധിച്ച, ന്യൂ ഇയറിനോട് അനുബന്ധിച്ചിട്ടുള്ള കേക്ക് മിക്സിംഗ് സെറമണി തുടങ്ങിയത്. അതാണ് ഏകദേശം ഒരു 1.5 മാസത്തോടുകൂടെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, ഏകദേശം 20 തരം ഡ്രൈ ഫ്രൂട്ട്സുകൾ മിക്സ് ചെയ്ത് നമ്മുടെ ലിക്കറും മസാലകൾസും എല്ലാം മിക്സ് ചെയ്തിട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്തേക്കണം. റെയിൻബോ ഹോസ്പിറ്റാലിറ്റി എല്ലാ ആൾക്കാർക്കും വേണ്ടി ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കേക്ക് മിക്സിംഗിൽ അതിൻ്റെ ഒരു ഫംഗ്ഷനിലെ ബന്ധപ്പെടുകയാണ്. റെയിൻബോയുടെ നേതൃത്വത്തിൽ ഇവിടെ ഏതാണ്ട് നമ്മുടെ ക്രിസ്മസൊക്കെ അടുത്തുനിന്നുണ്ട്. കേക്ക് നിർമ്മിത നിർമ്മാണം അതെങ്ങനെ, അതിൻ്റെ പാരമ്പര്യം എന്താണ്, എവിടെ നിന്ന് തുടങ്ങി, ഇപ്പം എങ്ങനെ നിൽക്കുന്നു, എന്തെല്ലാം പരിണാമങ്ങൾ അതിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഒരു ചെറിയ വിവരം ഞങ്ങൾക്ക് തന്നതിന് ശേഷമാണ് ഞങ്ങൾക്കുണ്ട്. ഈ എല്ലാ വിധത്തിലുള്ള ഫ്രൂട്ട്സും മിക്സ് ചെയ്തിട്ട് അതേപോലെ മദ്യങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അത് വളരെ നാളുകളോളം നീണ്ടു നിൽക്കുമെന്നാണ് പറയുന്നത്. അത് വളരെ ഒരു ഇതൊരു പ്രത്യേക അനുഭവമായിരുന്നു, വളരെ നന്നായിരുന്നു. എന്തായാലും ഇതിൻ്റെ സംഘാടകർക്കൊക്കെ നമ്മളെല്ലാവരും ഈ ക്രിസ്മസിൻ്റെ ടൈമിൽ നല്ല കേക്കൊക്കെ കഴിക്കാറുണ്ടെങ്കിലും ഈ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഇത്രയും കാര്യക്ഷമത വേണ്ടി വരുമെന്നുള്ളത് നമ്മൾ ഇന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. എന്തെല്ലാം തരത്തിലുള്ള ഇൻഗ്രീഡിയൻസാണ് ഇതിൽ നമ്മൾ മിക്സ് ചെയ്യുന്നത്. പല വിധത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സും അതേപോലെ തന്നെ വൈനും ഹണിയും ലിക്കറും എല്ലാം നല്ല രീതിയിൽ എല്ലാവരും കൂടി മിക്സ് ചെയ്ത് ഒരു പ്രത്യേക ഒരു ഉത്സവമായിട്ട് ഈ കേക്ക് മിക്സിംഗ് സെറമണി ഇന്നിവിടെ കൊണ്ടാടുകയുണ്ടായി. ഇത് അവസരം ഒരുക്കി തന്നത് നമ്മൾ റെയിൻബോയും ജോൺസണും ഇവിടുത്തെ എല്ലാ സ്റ്റാഫും കൂടിയാണ്. അത് നമുക്കെല്ലാവർക്കും ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസാണ് ഈ കേക്ക് മിക്സിംഗ് സെറമണി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്.